പ്രിയമുള്ളവരെ നമസ്കാരം. ഈ കൃതി വായിച്ചു തീരവേ മലയാളത്തിന്റെ ആദ്യ നോവൽ ഇതാവേണ്ടിയിരുന്നു എന്നൊരു വിചാരം എനിക്കുണ്ടായി. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ നിലത്തെഴുത്ത് ഇന്ദുലേഖയിലല്ല, ഇതിലാണ് എനിക്ക് വായിക്കാൻ കഴിഞ്ഞത്. ഈ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന നോവലിനെ കുറിച്ച് പ്രശസ്ത സാഹിത്യകാരനായ ഐമനം ജോൺ പറഞ്ഞതാണ് ഇപ്രകാരം, മലയാളത്തിലെ ആദ്യ നോവൽ ഇതാവേണ്ടിയിരുന്നുവെന്ന്. അങ്ങനെ മലയാള സാഹിത്യത്തിൽ വളരെ വേറിട്ട ഒരു രചനാരീതി നൽകിയ ദ്രാവിഡ തനിമയുള്ള ഒരു നോവലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. മനോജ് കുരൂറിന്റെ നിലം പൂത്ത് മലർന്ന നാൾ വളരെ മനോഹരമായി എഴുതപ്പെട്ട, എല്ലാവരും തീർച്ചയായും വായിക്കേണ്ട ഒരു നോവൽ ആണ് നിലം പൂത്ത് മലർന്ന നാൾ. എന്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അടിക്കാൻ മറക്കരുത് കേട്ടോ. നിലം പൂത്ത് മലർന്ന നാൾ എന്ന ഈ നോവൽ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത് DC ബുക്സ് ആണ്. 216 പേജ് ആണ് വലിപ്പം, 162 രൂപയോളം വിലയുണ്ട്. തീർച്ചയായിട്ടും വായിക്കേണ്ട നോവൽ തന്നെയാണ് മനോജ് കുരൂറിന്റെ നിലം പൂത്ത് മലർന്ന നാൾ. എല്ലായ്പ്പോഴും ചരിത്രം രചിക്കുന്നത് ഭൂരിപക്ഷം വരുന്ന ആളുകളാണ്. അങ്ങനെ ഭൂരിപക്ഷക്കാരുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രം രചിക്കപ്പെട്ടവയാണ് ലോകത്തിലെ എല്ലാ ചരിത്രങ്ങളും. അപ്പോൾ പലപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ചരിത്രത്തിനോട് അരികു ചേർന്ന് സഞ്ചരിച്ച ആളുകളുടെ ജീവിതങ്ങളൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെയുള്ള ചരിത്രത്തെ തിരുത്തി കുടിക്കാനുള്ള ശ്രമമാണ് ഈ നോവൽ ചെയ്യുന്നത്. പാട്ടുകളും ആട്ടവും മാത്രം അറിയുന്ന പാണർ, ആ പാണരുടെ കഥയാണ് ഈ നോവൽ. ജീവിതത്തിന്റെ നെടുവീർപ്പുകൾക്കിടയിൽ ദാരിദ്ര്യത്തിന്റെ താഴ്ന്ന അവസ്ഥയിൽ നിന്ന് നല്ല സ്വർഗം സ്വപ്നം കണ്ട് നടത്തുന്ന പാണർ നടത്തുന്ന യാത്രയാണ് ഈ നോവൽ. ഒരുപക്ഷെ ചരിത്രത്തെ കൊണ്ടുനടന്ന ആൾക്കാരാണ് പ്രാണൻ. പാണരുടെ പാട്ടുകളിലൂടെയാണ് ചരിത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ചരിത്രം ലിഖിത രൂപത്തിലാക്കി മാറ്റിയപ്പോൾ ആ ചരിത്രത്തിന്റെ ഏടുകളിലൊന്നും പാണരെ പോലുള്ള ആളുകളുടെ ജീവിതങ്ങളും അവരുടെ നൊമ്പരങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും ഉണ്ടായതേയില്ല. അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ പാണരുടെ സ്വപ്നങ്ങളും ജീവിതവും അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് മനോജ് കുരൂർ ഈ നോവലിലൂടെ, നിലം പൂത്തു മലർന്ന നാൾ എന്ന ഈ നോവലിലൂടെ എഴുതി ചേർക്കാൻ ശ്രമിക്കുന്നത്. ഈ നോവലിന്റെ പേര് തന്നെ നോക്കുക, നിലം പൂത്തു മലർന്ന നാൾ. എന്ത് മനോഹരമായ പേരില്ലേ, വളരെ കാവ്യാത്മകം. ആ കാവ്യാത്മകത, ആ സ്വാഭാവികത തീർച്ചയായും നിലനിർത്തുന്നതാണ് ഇതിന്റെ എഴുത്ത് രീതി. അതുതന്നെയാണ് ഇതിന്റെ ക്രാഫ്റ്റ്. ആ ക്രാഫ്റ്റാണ് ഈ നോവലിനെ വ്യത്യസ്തമാക്കുന്നത്. അങ്ങനെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഭാഷയും സംസ്കാരവും ഒക്കെ വളരെ മനോഹരമായി രേഖപ്പെടുത്തുന്ന ഒരു ചരിത്ര നോവലെന്ന് തീർച്ചയായും മനോജ് കുരൂറിന്റെ ഈ നോവലിനെ വിശേഷിപ്പിക്കാം. നിലം പൂത്ത് മലർന്ന നാൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. വടക്ക് വേങ്കടമല, തെക്ക് കുമരി മുനമ്പ്, കിഴക്കും പടിഞ്ഞാറും പെരുങ്കടൽ, ഇവയ്ക്കിടയിൽ മലകളും താഴ്വാരങ്ങളും കാടുകളും കുന്നുകളും വിളനിലങ്ങളും പാടങ്ങളും മരുക്കാടുകളും പുഴയോരങ്ങളും കടൽത്തീരങ്ങളുമായി പല പല ഉയിരിടങ്ങൾ, അതിരുകൾക്ക് അടക്കമില്ലാത്ത വലുതും ചെറുതുമായ നാടുകൾ, വേട്ടയാടുന്ന ഈനരും കുറുവരും നിലമുഴുന്ന ഉഴവരും പൈക്കിള മേയ്ക്കുന്ന ആയരും കൊള്ളക്കാരെങ്കിലും പോരാളികളായ മറവരും ഉപ്പുണ്ടാക്കുന്ന ഉമണരും മീൻ പിടിക്കുന്ന പരതവരും മറ്റും അതിതടങ്ങളിൽ അവരുടെ തൊഴിലുകൾ ചെയ്തു. പാട്ടുകാരായ പാണരും ആട്ടക്കാരായ കൂത്തരും വെറിയാടുന്ന വേലന്മാരും പട്ടുനെയ്യുന്ന ചാലിയരും യാഴും പറയുമുണ്ടാക്കുന്ന കുയിലുവരും വേൽവി ചെയ്യുന്ന അന്തണരുമൊക്കെയായി വേറെയുമുണ്ട് പലയിനം ആളുകൾ. പേര് സൂചിപ്പിക്കുന്ന പോലെ കാണാതെ പോയ ഭൂമി കാഴ്ചകളുടെ, കാണാതെ പോയ ആളുകളുടെ ഭാഗം രേഖപ്പെടുത്തുന്ന മനോഹരമായ നോവൽ. ആട്ടവും പാട്ടും മാത്രം അറിയാവുന്ന പാണരുടെ ഒരു സംഘം ജീവിതം നിലനിർത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു യാത്ര തുടങ്ങുന്നിടത്താണ് നോവൽ ആരംഭിക്കുന്നത്. കുലുമ്പനും ഭാര്യയും കുറെ ആളുകളും, അവർ പുതിയ നാട് തേടി യാത്ര ചെയ്യുകയാണ് ആഹാരത്തിന് വേണ്ടി മാത്രം. തൊട്ടടുത്ത നാടുകളിലെ രാജാക്കന്മാരുടെ മുൻപിൽ പാട്ടും നൃത്തവുമായി അവർ അവരുടെ ജീവിതവൃത്തിക്ക് വേണ്ടി പണിയെടുക്കും. അതാണ് അവരുടെ ജീവിത ലക്ഷ്യം. ഇത്തവണത്തെ യാത്രയ്ക്ക് ഒരു മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. ചെറുപ്പത്തിൽ നാട് വിട്ടുപോയ മകൻ മൈലനെ കൂടി തേടണം. അവൻ പട്ടിണി കാരണമാണ് നാട് വിട്ടത്. അവൻ ഏഴുമലയിലുണ്ടെന്നാണ് അറിവ്. അങ്ങനെ ഏഴുമലയിലേക്ക് യാത്ര ചെയ്യുന്ന കൊലുമ്പനും കൂട്ടരും, അങ്ങനെ അവരുടെ യാത്രയുടെ ദുരിത മുഖങ്ങൾ നമുക്ക് വളരെ കണ്ണീരോടെ മാത്രമേ ഈ നോവലിൽ വായിക്കാനാവൂ.
അതിനെ ആ യാത്രക്കിടയിൽ ആക്രമണത്തിൽ പെട്ട് കൊലുമ്പൻ മരണമടയുന്നു. കൊലുമ്പന്റെ മരണത്തിന് ശേഷം കഥ അപ്രതീക്ഷിതമായി വഴിമാറുന്നു. മകൾ ചിത്തിരയിലൂടെയാണ് പിന്നെ നോവൽ മുന്നോട്ട് പോകുന്നത്. വളരെ ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രമായി നമുക്ക് ചിത്തിരയെ കാണാൻ പറ്റും. കൊലുമ്പൻ തന്റെ മകളെ കണ്ടിരുന്നത് പാവപ്പെട്ട ഒരു പാവം കുട്ടിയായിട്ടാണ്. പക്ഷേ ചിത്തിരയുടെ യഥാർത്ഥ മുഖം വളരെ ഒരു സാഹസിക വനിതയുടെ ധീര വനിതയുടെ മുഖം ഒരു പക്ഷേ വരച്ചു ചേർക്കാൻ ഈ നോവലിലൂടെ നോവലിസ്റ്റിന് സാധിക്കുന്നുണ്ട്. ചിത്തിരയ്ക്ക് ശേഷം പിന്നെ നോവൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മൈലനാണ്. കാണാതെ പോയെന്ന് കരുതിയ മൈലൻ ഒരു ചാര പ്രവർത്തകനായിട്ടാണ് ജീവിക്കുന്നത് ഒരു രാജ്യത്തിലെ. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂടെയുള്ള കാഴ്ച പിന്നെ ഭയങ്കര നമുക്ക് ആവേശം ഉണർത്തും. വളരെ ശക്തനായ എല്ലാം അർഹിക്കുന്ന ഗുണങ്ങളുള്ള ഒരു വീരനായകന്റെ ഒരു പരിവേഷം മൈലിന് ഉണ്ട്. അങ്ങനെ മൈലിനോടെയാണ് പിന്നീട് ഈ നോവൽ മുന്നോട്ട് പോകുന്നത്. മലയാള നോവൽ സാഹിത്യത്തിന് ഒട്ടും പരിചിതമില്ലാത്ത ഒരു രചനാ രീതിയാണ് ഈ നോവൽ അവലംബിച്ചിരിക്കുന്നത്. സി ആർ പരമേശ്വരൻ പറയുന്നത് കേൾക്കുക. നമ്മുടെ നോവൽ അപരിചിതവും വെല്ലുവിളി ഉയർത്തുന്നതുമായ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണ് മനോജ് കുറൂരിന്റെ നിലംപൂത്തു മലർന്ന നാൾ. ഒരു ചരിത്ര നോവൽ ആയി വിഭാവനം ചെയ്യപ്പെട്ടതല്ലെങ്കിലും 2 സഹസ്രാബ്ദത്തോളം പഴയ ഒരു കാലത്തെ സാഹിത്യത്തിൽ നേരിടുന്നതിലെ സാഹസം ചെറുതല്ല. വളരെ പഴക്കം ചെന്ന ഒരു നാടും അതിലെ ഭാഷയും സാഹിത്യത്തിൽ രേഖപ്പെടുത്തുന്നത് ചെറുതല്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന സി ആർ പരമേശ്വരൻ. തീർച്ചയായും ആ ഒരു ആഖ്യാന ശൈലി തന്നെയാണ് ഈ നോവലിനെ വ്യത്യസ്തമാക്കുന്നത്. ഈ നോവലിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ദ്രാവിഡ ഭാഷയിലെ അക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് എഴുതപ്പെട്ട നോവൽ എന്ന് നമുക്ക് ഈ നോവലിനെ വിശേഷിപ്പിക്കാം. എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് കടന്നു വന്ന ഒറ്റ അക്ഷരങ്ങൾ പോലും ഇതിൽ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. പാട്ട് പ്രസ്ഥാനത്തിന്റെ മാതൃകയിലാണ് ഈ നോവലിന്റെ രചന. അത് തന്നെയാണ് ഈ നോവലിനെ സവിശേഷമാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഒട്ടും പരിചയമല്ലാത്ത അന്യം നിന്നുപോയ ഒരുപാട് പദങ്ങൾ ഈ നോവലിൽ കടന്നു വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പദങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ആ നോവലിനെ കഠിനമാക്കുന്നില്ല, വളരെ ലളിതമായി വളരെ ആയാസരഹിതമായി നമുക്ക് വായിക്കാനാവും. ആ കാലഘട്ടത്തോട് വളരെയധികം നീതി പുലർത്തുന്ന ഒരു സ്വാഭാവികത, അത് തന്നെയാണ് ഈ നോവലിനെ വ്യത്യസ്തമാക്കുന്നത്. അങ്ങനെ നാട്ടുമൊഴിയിൽ നിന്ന് ഈ കാലഘട്ടത്തിന്റെ ആളുകൾക്ക് വായിക്കാവുന്ന വിധത്തിലേക്കുള്ള ഒരു എഴുത്ത് അത് മനോഹരമാക്കാൻ മനോജ് കുറൂറിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നഷ്ടമായി പോയ നാട്ടുമൊഴികളുടെ ഒരു പുനരാവർത്തനം, അവ ചരിത്രത്തിൽ രേഖപ്പെടുത്താനുള്ള ശ്രമം, ആ ശ്രമത്തിലേക്കുള്ള യാത്ര കൂടിയാണ് മനോജ് കുറൂറിന്റെ നിലംപൂത്ത് മലർന്ന നാൾ. ഭാഷ, നാട്, മനസ്സ്, ഈ 3 കാര്യങ്ങളെയും ഉരുക്കി ഒഴുക്കിക്കൊണ്ട് ഉള്ള എഴുത്ത്, അത് മലയാളത്തിൽ, മലയാള സാഹിത്യത്തിൽ, മലയാള നോവൽ ചരിത്രത്തിൽ വളരെ റയറായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഖസാക്കിന്റെ ഇതിഹാസങ്ങളിലൊക്കെ മാത്രം കാണുന്ന കാര്യം. ഖസാക്കിന്റെ ഇതിഹാസത്തോളം നമുക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു പുസ്തകമായി ഞാൻ ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കുന്നു. തീർച്ചയായും വളരെ ഗൌരവത്തോടെ വായിക്കേണ്ടതും ഒരുപാട് പഠനങ്ങൾ അർഹിക്കുന്നതുമായ പുസ്തകമാണ് മനോജ് കുറൂറിന്റെ നിലംപൂത്ത് മലർന്ന നാൾ. തീർച്ചയായും വായിക്കുക. മറ്റൊരു പുസ്തക വിശേഷവുമായി വീണ്ടും കാണാം. അതുവരേക്കും എന്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നല്ല വായനാ നിമിഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.